ഹായ് ഫ്രണ്ട്സ്, അലി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഗ്ലാഡിംഗ് സ്റ്റോൺ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെമ്പേൻ്റെ ഇതിൽ കാണുന്നതാണ് ഈ ഗ്ലാഡിംഗ് സ്റ്റോൺ. അപ്പോൾ ഇത് എങ്ങനെ ഒട്ടിച്ചതെന്നും ഇത് എവിടുന്ന് വാങ്ങിച്ചതെന്നും ഇതിൻ്റെ സൈസ് എത്രയെന്നും ഇത് എന്തിനാണ് ഒട്ടിക്കുന്നതെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തുടർന്ന് കാണാം. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഗ്ലാഡിംഗ് സ്റ്റോൺ എക്സ്റ്റീരിയറിൽ ഒട്ടിക്കുന്ന ഗ്ലാഡിംഗ്. ഇൻറ്റീരിയലും ചെയ്യാം. ഇത് ശരിക്കും ക്ലേ ആണ്, മണ്ണ്. അത് നമ്മൾ ഇഷ്ടികയും അതോടൊക്കെ ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ മണ്ണിൽ ചെയ്തിട്ട് ചുട്ടെടുക്കുന്നതാണ്. അതാണ് ഇതിൽ ഈ കളർ ഡിഫറൻസ് വരുന്നത്. പല ഭാഗത്തും ചൂട് കയറുള്ള ഭാഗത്തൊക്കെ വ്യത്യസ്തമായ കളർ കാണുന്നുണ്ട്. അപ്പോൾ അതതിൻ്റെ ഭാഗമായി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത്. 9 ഇഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് 3 ഇഞ്ച് ഹൈറ്റാണ് വരുന്നത്. തിക്നെസ് 1 ഇഞ്ചുമാണ്. അപ്പോൾ ഇത് പൂർണ്ണമായും മണ്ണിൽ ചുട്ടെടുത്തതായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പുറത്ത് പൊട്ടിക്കുന്ന സമയത്ത് പിന്നെ ഇതിൽ ചേർക്കേണ്ട കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ സിമെൻറ്റിൽ തൊട്ടിക്കാൻ ശ്രമിക്കരുത്. സാധാ സിമെൻറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള വെയിൽ, ഓവർ വെയിലും മഴയും തട്ടി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് അടർന്നു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒട്ടിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് വരുന്ന ഗമ്മുണ്ട്. പശകൾ ടൈൽസ് ഒട്ടിക്കുന്നത് തന്നെ പല ക്വാളിറ്റിയിലും ഗ്രേഡിലുള്ള സിമെൻറ്റുകൾ പശകളൊന്നും അവൈലബിൾ ആണ്. അതിൽ ലാട്രിഗേറ്റ് MYK ലാട്രിഗേറ്റ് 325 എന്ന ഒരു കോമ്പൗണ്ടാണ് ഇത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തതാണ് ഈ ചുമർ. ഇത് ഇത്രയും ഹൈറ്റ് വരുന്നത് 4 മീറ്ററും 60 സെൻറ്റിമീറ്ററോളം ഇത് ഹൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഈ 325 എന്ന കാറ്റഗറിയിൽപ്പെട്ട ഗമ്മാണ് ഇതിന് സ്യൂട്ടബിൾ എന്ന് നമുക്ക് കമ്പനി നിന്ന് പറഞ്ഞിരിക്കും. അത് പ്രകാരമാണ് നമ്മൾ ആ ഗമ്മ് യൂസ് ചെയ്തത്. അതിൽ താഴെയും ഗമ്മുണ്ട്, അതിന് മുകളിലേക്കും ഗമ്മുണ്ട്. പിന്നെ ഇതിന് മുകളിലേക്കുള്ള ഹൈറ്റ് ആണെങ്കിൽ ആ ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ ആ ഗമ്മ് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വഴി നമുക്ക് കാണാം. ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പീസുകളാണ്. അപ്പോൾ അത് ആദ്യമായി വാട്ടർ ലെവൽ ചെയ്യുക. ഈ ചുമർ ബെൻഡില്ലാത്ത ചുമരാണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ തൂക്ക് ലെവൽ റെഡിയാക്കണം. മുകളിൽ ഏറ്റവും ടോപ്പ് 4 മീറ്ററിന് മുകളിൽ ഹൈറ്റ് വരുന്നതുകൊണ്ട് ടോപ്പിലൊരു തൂക്കിന് ലെവൽ നൂല് വെച്ചിട്ട് ആ ലെവലിലാണ് ഒട്ടിച്ച് പോകേണ്ടത്, അല്ലെങ്കിൽ ബെൻഡാവും. പിന്നെ സ്പേസർ ഉപയോഗിക്കുന്നവർക്ക് സ്പേസർ ഉപയോഗിക്കാം. നമ്മൾ സ്പേസർ ഉപയോഗിച്ചിട്ടില്ല. 3 mm 2 mm സ്പേസർ ഉപയോഗിക്കാം. പിന്നെ ഒട്ടിക്കേണ്ടത് സിമെൻറ്റിലല്ല, ഇത് ഗമ്മ്. ഇതിനായിട്ട് വരുന്ന ഗമ്മുണ്ട്, ലാട്രിക്കേറ്റ് 325 ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പല സൈസിനനുസരിച്ചും ഹൈറ്റിനനുസരിച്ചാണ് അതിന് മാറ്റം വരും ആ ഗമ്മിന്. അപ്പോൾ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഉപയോഗിക്കാം. പിന്നെ ഗ്ലാഡിംഗ് സ്റ്റോൺ ഇപ്പോൾ പല രീതിയിലും ഇറങ്ങുന്നുണ്ട്. ഇതിൽപ്പെട്ട തന്നെയാണ് ഇമ്പോർട്ടഡ് ക്ലേ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഗ്ലാഡിംഗ് സ്റ്റോണുകൾ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 160 മുതൽ 180 190 വരുന്നുണ്ട്. പിന്നെ ടൈല് രൂപത്തിലുള്ള ഗ്ലാഡിംഗ് സ്റ്റോണുകളും നാച്ചുറൽ സ്റ്റോണുകളും ഇന്ന് ഗ്ലാഡിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ഉപയോഗിക്കുന്ന ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സാധാ ക്ലേ ഉപയോഗിച്ചിട്ടുള്ളതാണ്. വില കുറഞ്ഞ ഒരു മെറ്റീരിയലാണ് ഇത്. ഏകദേശം ഒരു പീസിന് 8 രൂപ റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 40 രൂപയോളം വരുന്നുണ്ട്. ഇത് ലഭിച്ചിട്ടുള്ളത് നമുക്ക് മഞ്ചേരിയിലുള്ള കേരള സ്റ്റോറിൽ നിന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി പർച്ചേസ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം. അപ്പോൾ തീർച്ചയായും നിങ്ങളെ ഇത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.